സംസ്ഥാന ബജറ്റിൽ യുവാക്കളെ അവഗണിച്ചുവെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ സി ആർ പ്രഭുൽ കൃഷ്ണൻ. ബജറ്റ് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും പ്രഭുൽ കൃഷ്ണ പറഞ്ഞു. ബജറ്റിലെ നികുതി വർധനവുകളിൽ പ്രതിഷേധിച്ച് എറണാകുളത്തെ യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. കേരളത്തിലെ യുവതീ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ട് പുറത്തു പോകേണ്ടി വരുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ധനകാര്യമന്ത്രി ആ യുവാക്കൾ ഈ സംസ്ഥാനത്ത് തുടരാൻ എന്തെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചോ? ധനകാര്യമന്ത്രിക്ക് കേരളത്തിലെ യുവതീ യുവാക്കൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഒരു മുഴം കയർ വാങ്ങി ധനകാര്യമന്ത്രി കെ എം ബാലഗോപാലും മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന യുവതീ യുവാക്കൾക്ക് നൽകണം. ഇവിടെ 50 ലക്ഷത്തോളം വരുന്ന അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട് കേരളത്തിൽ. അവർക്ക് തൊഴിൽ കിട്ടുന്ന എന്ത് പദ്ധതി ഈ ബജറ്റിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്? സമ്പൂർണമായിട്ടുള്ള നിരാശ അതുമാത്രമാണ് ഈ ബജറ്റ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും കൂട്ടം